ഇന്നലത്തെ ബിഗ് ബോസ് പ്രോമോ വന്നതിന് ശേഷം പല വിധേനയുള്ള കൺഫ്യൂഷൻസാണ് എല്ലാവരുടെ മനസ്സിലുമുള്ളത്. അതായത് റോബിൻ പുറത്തായോ, റോബിനെ പുറത്താക്കുമോ, റോബിന് റെഡ് കാർഡ് കിട്ടിയോ, റോബിൻ സീക്രട്ട് റൂമിലാണോ, എന്താണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ സംഭവിച്ചത്, അവിടെ അടി നടന്നോ എന്നെല്ലാമുള്ള ചോദ്യങ്ങളാണ് പലരുടെയും മനസ്സിൽ. എന്നാൽ അതിനെ ചുറ്റിപ്പറ്റി തന്നെ പല വിധേനയുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയാസ് വഴി പരക്കുന്നത്. അതിലും ഫേക്ക് ന്യൂസുകളും സോഷ്യൽ മീഡിയാസ് വഴി പരക്കുന്നുണ്ട്. അതിൽ റോബിനെ പുറത്താക്കി എന്ന് പറയുന്നവരുണ്ട്, അതുപോലെ തന്നെ റോബിനെ സീക്രട്ട് റൂമിലാക്കി എന്ന് പറയുന്നവരുണ്ട്. റോബിന് റെഡ് കാർഡ് കൊടുത്ത് എല്ലാ തരത്തിലും ലാലേട്ടൻ വരുന്ന ദിവസം റോബിനെ പറഞ്ഞു വിടും എന്ന് പറയുന്ന രീതിയിലുള്ള വോയിസ് ക്ലിപ്പുകൾ വാട്സപ്പിൽ പ്രചരിക്കുന്നുണ്ട്. ബിഗ് ബോസ് സീസൺ ഫോറിൻ്റെ വിക്കിപീഡിയ സ്ക്രീൻഷോട്ട്സ് വരെ വാട്സപ്പിൽ റെഡ് കാർഡ് കിട്ടി എന്ന രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം സത്യാവസ്ഥ എന്താണ്? യഥാർത്ഥത്തിൽ റോബിൻ എന്ന വ്യക്തിയെ, അല്ലെങ്കിൽ റോബിൻ എന്ന കണ്ടസ്റ്റൻറ്റിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇതുവരെയായിട്ടും പുറത്തു വിട്ടിട്ടില്ല. അതായത് റോബിൻ ഇപ്പോൾ സീക്രട്ട് റൂമിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു തർക്കം, അല്ലെങ്കിൽ വഴക്ക്, അല്ലെങ്കിൽ ഒരു അടിപിടി അതിനുള്ളിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെയാണ് റോബിനെ സീക്രട്ട് റൂമിലേക്ക് മാറ്റിയിരിക്കുന്നത് തന്നെ. എന്തായാലും ഒന്നും തന്നെ പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോൾ. കാരണം അതിനുള്ളിൽ വ്യക്തമായി എന്താണ് നടന്നത് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. അതിനെ ഇന്നത്തെ ലൈവ് കംപ്ലീറ്റ് കണ്ടാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. പിന്നെ ഈ വാട്സപ്പിൽ പ്രചരിക്കുന്ന ഈ ഫേക്ക് വോയിസ് ക്ലിപ്പുകൾ, അതുപോലെ തന്നെ ഫേക്ക് സ്ക്രീൻഷോട്ടുകൾ, അതൊന്നും കണ്ടും ആരും വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഈ വിക്കിപീഡിയ സ്ക്രീൻഷോട്ട് ഞാൻ തന്നെ വാട്സപ്പിൽ കാണാനിടയായത് റോബിന് റെഡ് കാർഡ് കിട്ടി എന്നുള്ളതാണ്. ഞാൻ വിക്കിപീഡിയയിൽ കയറി നോക്കിയപ്പോഴത്തേക്കും അതിൽ സീക്രട്ട് റൂമിലാണ് റോബിൻ എന്നാണ് കിടക്കുന്നത്. അപ്പോൾ വിക്കിപീഡിയ ഒരു തരത്തിൽ നമ്പേണ്ട ആവശ്യമില്ല. കാരണം അതിൽ ആർക്ക് വേണമോ എഡിറ്റ് ചെയ്ത് എന്തും കയറ്റാൻ പറ്റും. എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ്, ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു പ്രശ്നം അരങ്ങേറിയിട്ടുണ്ട്. അതിനെ ആസ്പദമാക്കി തന്നെയാണ് റോബിനെ ഇപ്പോൾ സീക്രട്ട് റൂമിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അത് ഏത് തരത്തിൽ റോബിനെ ബാധിക്കും, റോബിൻ സേഫ് ആകുമോ അതോ റോബിനെ അതിൽ നിന്ന് പറഞ്ഞു വിടുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ഒരു 50-50 ചാൻസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വ്യക്തമായി അറിയണം. അതുപോലെ തന്നെ ലാലേട്ടൻ വരുന്ന ദിവസം വരെ റോബിൻ സീക്രട്ട് റൂമിലാണെന്നൊക്കെയാണ് പറയുന്നത്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ തന്നെയും മോഹൻലാൽ തന്നെയായിരിക്കണം അത് തീരുമാനിക്കേണ്ടത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, റോബിനെ പോലെ ഒരു കണ്ടസ്റ്റൻ്റ്, അതായത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഏറ്റവും കൂടുതൽ പുറത്തുനിന്ന് പ്രേക്ഷക സപ്പോർട്ട് കിട്ടുന്ന ഒരു കണ്ടസ്റ്റൻ്റ്, പുറത്താക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും നടപടി ബിഗ് ബോസ് സ്വീകരിച്ച, അതും ബിഗ് ബോസിൻ്റെ ഫൈനലിലോട്ട് കടക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ തന്നെ അങ്ങനെ സംഭവിച്ചാൽ അത് ഉറപ്പായിട്ടും ബിഗ് ബോസിൻ്റെ ചെറ്റത്തരം എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ ഉടായിപ്പ് എന്നും. എന്തായാലും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് റോബിൻ പുറത്താകത്തില്ല എന്നാണ്. കാരണം ഇത്രയും രീതിയിൽ ഒരു റേറ്റിങ്ങോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോയിൽ റോബിനെ പോലെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളതും ഏറ്റവും പ്രേക്ഷക സപ്പോർട്ട് കിട്ടുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ പുറത്താക്കിയാൽ ഉറപ്പായിട്ടും സീസൺ 2-ൽ കിട്ടിയ ആ ഒരു തിരിച്ചടി എന്തായാലും സീസൺ 4-ലും ഉണ്ടാകുമെന്നത് ബിഗ് ബോസിന് വ്യക്തമാണ്. അതുകൊണ്ട് ബിഗ് ബോസ് മുന്നും പിന്നും നോക്കാതെ ഒരു തീരുമാനം എടുക്കത്തില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ബാക്കിയെല്ലാം കാത്തിരുന്ന് കാണാം.